നമസ്കാരം എല്ലാവർക്കും, ഗ്രീൻ സ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുള്ള ഒരു ഫ്രൂട്ടായിരിക്കും ഇത്. ഈ കാണുന്നത് ബ്ലാക്ക്ബെറി ജാം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്ക് ചട്ടിയിലൊക്കെ എളുപ്പം വളർത്താൻ സാധിക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. എൻ്റെ ഈ കാണുന്ന പ്ലാന്റും ഞാൻ ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ചട്ടിയിലൊക്കെ വളർത്തിയാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കായകൾ കിട്ടും. ഇതാണ് ബ്ലാക്ക്ബെറി ജാമിൻ്റെ പൂക്കൾ. ഒരേ സമയം തന്നെ പൂക്കളും അതുപോലെ തന്നെ പഴങ്ങളുമൊക്കെ ഈ ചെടിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരേ സമയം പാകമായ പഴങ്ങളും അതുപോലെ തന്നെ പച്ചയായിട്ടുള്ള കായകളും ഒരേ സമയം ഇതിൽ ഉണ്ടാകാറുണ്ട്. പഴം പാകമായി പറിക്കാൻ ഏകദേശം 45 മുതൽ അതിന് മുകളിലേക്ക് ദിവസം കുറഞ്ഞത് എടുക്കുന്നുണ്ട്. ഈ പച്ചയായിട്ടുള്ള കായകൾ നല്ല മഞ്ഞ നിറത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കായകൾ പറിക്കാനുള്ള പാകമാകും. ചെറിയൊരു നെല്ലിക്കയേക്കാളൊക്കെ കുറച്ചും കൂടെ സൈസ് ചെറുതാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടിന് ഉള്ളത്. ഇതിൻ്റെ പുറംതോടിന് ചെറിയൊരു കട്ടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷാണ് നമുക്ക് കഴിക്കാനുള്ളത്. ഇതാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടിൻ്റെ ഉൾവശം. കറുത്ത നിറത്തിലുള്ള ഈ പൾപ്പാണ് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാവുന്നത്. ചെറിയൊരു ചോക്ലേറ്റിൻ്റെയൊക്കെ രുചിയാണ് ഈ പഴത്തിനുള്ളത്. നല്ല മധുരമുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു കടുപ്പൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്, എന്നാൽ എല്ലാവർക്കും ഈ പഴം അത്രത്തോളം ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പഴത്തിനുള്ളിൽ തന്നെ ധാരാളം വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്രൂട്ടിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്നത് കഴിക്കാനുള്ള ഭാഗം വളരെ കുറവാണ്. കാരണം ഒരുപാട് സീഡുകൾ, ഏകദേശം ഒരു 20 സീഡുകൾ ഒരു കുഞ്ഞു പഴത്തിനുള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക നഴ്സറികളിൽ ഒരു 200 മുടക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചെടികൾ വാങ്ങാം. വാങ്ങി ചട്ടിയിൽ വളർത്തിയാൽ വേഗം തന്നെ കായ്ക്കുന്നതായിരിക്കും. അപ്പോൾ എവിടെന്നെങ്കിലും പഴം കിട്ടുമെങ്കിൽ കഴിച്ച ശേഷം വാങ്ങി നടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റായിരിക്കും. പഴം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു കടുപ്പ് തോന്നും, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഒരു പ്ലാന്റ് വാങ്ങി നടാൻ ശ്രമിക്കുക. ചട്ടിയിലൊക്കെ വേഗം കായ്ക്കുന്ന ഒന്ന് തന്നെയാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ തുടങ്ങുമ്പോൾ ഒരു പ്ലാന്റ് ആഡ് ചെയ്യുക. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദി.